السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا أنظرنا أدركنا بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبارايا الله നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശർഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെക്കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ലത്തീഫിയ സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഇവിടെ നടന്നു വരുന്ന ദിക്റു സ്വലാത്ത് മജ്ലിസുകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം, ബയാർ സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാത്തുകൾ, ഷേഖുന താജു ശരീഅ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കള്, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. പൊന്നിരായ ഷേഖുന ഉസ്താദ് അവറുകളുടെയും അവിടത്തെ ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ അരുമ ശിഷ്യനും കൂടിയായ
പാത്തൂര് മുഹമ്മദ് തഖാഫിയുടെ ഒക്കെ വലിയ അഗാധമായ കഠിനമായ പരിശ്രമത്തിലൂടെയും നേതൃത്വത്തിലൂടെയും ഈ നാട്ടിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഹ്ലു സുന്നയുടെ നമ്മുടെ അഭിമാന കേന്ദ്രമായ ലത്തീഫിയ എന്ന് പറയുന്ന സ്ഥാപനം അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു വളർത്തി വലുതാക്കി തരട്ടെ. ഇതിൻ്റെ സഹായികൾക്ക് സ്നേഹികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞാൻ ഈ പരിപാടി ഇന്നലെ രാത്രിയാണ് സത്യത്തിൽ അറിയുന്നത്. മുമ്പ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടാകും. ഇന്നലെ ഞങ്ങൾ ആലപ്പുഴയിൽ ജാമിയ ഹാഷിമിയയുടെ സനദ്ദാന സമ്മേളനവും അവിടെ മറവട്ട മഹദലി തങ്ങളുപ്പാപ്പാൻ്റെ ഉറൂസും അതിൻ്റെ ആത്മീയ സമാപന സമ്മേളനം ഇന്നലെ രാത്രിയായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ആ തിരക്കിൻ്റെ ഇടയിൽ ഫോണ് കൊണ്ടുവന്നത്. അപ്പോൾ നോക്കുമ്പോൾ പാത്തൂര് തഖാഫിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിവിടെ പരിപാടിയുള്ളതായിട്ട് പറഞ്ഞു. അപ്പോഴാണ് ലത്തീഫയിൽ ഇങ്ങനെ പരിപാടിയുള്ളത്. പിന്നെ ഡയറി നോക്കിയിട്ട് കുട്ടികൾ പറഞ്ഞു ലത്തീഫയിലെ പരിപാടിയുണ്ട്. ഏതായാലും പരിശുദ്ധ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ ശഅബാൻ വശഅബാനു ശഹരി ഖാല റസൂലുള്ളാഹി റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേയിലേക്ക് ചേർത്തി പറഞ്ഞ വിശുദ്ധ മാസമാണല്ലോ ശഅബാൻ. റജബ് മാസത്തിന് തങ്ങൾ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ട റജബുൻ ഷഹറുല്ലാ, ഈ മാസത്തിന് തങ്ങളിലേക്ക് ചേർത്തിയിട്ട പറഞ്ഞത്. ധാരാളം രഹസ്യങ്ങൾ അങ്ങനെ പറയുന്നതിൽ ഉണ്ടെങ്കിലും അവിടത്തെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ആജ്ഞയുള്ള ആയത്ത് അവതരിച്ച മാസമാണല്ലോ പരിശുദ്ധ ശഅബാൻ. സ്വലാത്തിന്റെ വാർഷികം കൊണ്ടാടുന്ന മാസം കൂടിയാണ് ശഅബാൻ മാസം. അതുമാത്രമല്ല തങ്ങളെ ഏറ്റവും വലിയ ഒരഭിലാഷം പൂവണിഞ്ഞ മാസമാണ് ശഅബാൻ മാസം. 17 വർഷവും ചില്ലറ ദിവസവും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ഖിബലയാക്കിയിട്ട് തങ്ങൾ നിസ്കരിച്ചു. അവിടുത്തെ വലിയ ആഗ്രഹമായിരുന്നു കഅബ ഖിബലയായിട്ട് കിട്ടാൻ. ആ ആഗ്രഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധിപ്പിച്ച് ഖദ്നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ എന്ന് തുടങ്ങുന്ന ആയത്ത് അവതരിച്ച തങ്ങൾക്ക് സന്തോഷം പകർന്ന പവിത്ര മാസമാണ് ശഅബാൻ എന്ന് പറയുമ്പോൾ വലിയ ബർക്കത്ത് കൊണ്ട് തങ്ങൾ ദുആ ചെയ്യുകയും ലൈലത്തു മുബാറക എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ലൈലത്തു തക്ഫീർ, ലൈലത്തുൽ ഇജാബ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ബറാഅത്തിനാ ഉൾപ്പെട്ട വിശുദ്ധ മാസമാണ് ശഅബാൻ. വിശ്വാസി ജനങ്ങൾ റമദാനു ഷഹ്റു ഉമ്മത്തി എന്ന് അവിടുന്ന് പരിചയപ്പെടുത്തിയ വിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ റെഡിയായി തയ്യാറായി അതിനെ സ്വാഗതം ചെയ്യാൻ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന വിശുദ്ധ മാസമാണ് ശഅബാൻ. ആ ശഅബാനിലാണ് നമ്മുടെ ലത്തീഫിയയിൽ മാസാന്തം വന്നിരായ ശൈഖുന താജു ശരിയ ഉസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന മാസാന്ത ദിക്ർ സ്വലാത്ത് മജ്ലിസ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബറക്കത്താക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അള്ളാഹ്. മരണപ്പെട്ടവരുടെ ഖബറ് സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളിന്ന് കാസർഗോഡ് രാവിലെ ട്രെയിൻ ഇറങ്ങി, ഇന്നലെ രാത്രി തന്നെ പള്ളങ്കോടിന്റെ പ്രിയപ്പെട്ട പിതാവ് മൗത്തായ വിവരം അറിഞ്ഞിരുന്നു. ഞങ്ങൾ നേരെ ട്രെയിൻ ഇറങ്ങിയിട്ട് പള്ളങ്കോടിന്റെ പുരയിൽ പോയി
അവിടുന്ന് ദുആ ചെയ്യുകയും അവിടെ വെച്ച് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തതിന്റെ ശേഷമാണ് ബയറിലെത്തിയത്. ധാരാളം രോഗികൾ സങ്കടപ്പെട്ട് ഇന്ന് വന്ന കൂട്ടത്തിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു പ്രായമായ ഉപ്പ ആംബുലൻസിൽ അബോധാവസ്ഥയിൽ, ഡോക്ടർമാരൊക്കെ പ്രതീക്ഷയില്ല എന്ന നിലക്ക് കൈയൊഴിഞ്ഞ ഒരു പിതാവിനെയും കൊണ്ട് മക്കൾ കരഞ്ഞുകൊണ്ട് സ്ട്രെച്ചറിൽ സങ്കടം അറിയിച്ചിരുന്നു. ഇതുപോലുള്ള മജ്ലിസുകളിലെ ദുആ പ്രതീക്ഷിച്ചാണ് വലിയ വലിയ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും അടക്കം രോഗങ്ങൾ പിടിപെട്ട് വിഷമങ്ങൾ, അസുഖങ്ങൾക്ക് ആഫിയത്ത് കിട്ടാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ നമ്മോട് വന്ന സങ്കടം പറയുന്നത്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് വലിയ ദുആക്ക് ഇജാബത്തുള്ള ഈ പരിശുദ്ധ ഷഅബാനിലെ പവിത്ര മജ്ലിസ് കബൂലാക്കി ഞങ്ങളെ സ്നേഹികൾക്ക്, ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ദ്വാരക്കാൻ പറഞ്ഞവർക്കും ഞങ്ങളെ സമീപിച്ചവർക്കും നീ സിഹത്ത് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, പരിഹാരം നൽകണം റഹ്മാനെ. ഈ വിശുദ്ധ മാസം ഇനി അടുത്ത ഈ ദിവസം നമുക്ക് റമദാനിലായിരിക്കുമല്ലോ. എണ്ണപ്പെട്ട ദിവസങ്ങളെ ഇനി റമദാനിലേക്ക് കടക്കാനുള്ളൂ. വളരെ ചുരുങ്ങിയ ദിവസം കഴിഞ്ഞാൽ റമദാൻ ഷെരീഫ് നമ്മളിലേക്ക് വരികയാണ്. ആ റമദാന് ക്ലിയറായ ശുദ്ധമായ മനസ്സോടെ നമുക്ക് വരവേൽക്കാൻ പറ്റണം. നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിൽ ധാരാളം ആളുകൾ, നമ്മുടെ സ്നേഹികൾ ഉൾപ്പെടെ ഇതുപോലുള്ള മജ്ലിസുകളിലും മറ്റു പല വിഷയങ്ങളിലും ഇടപെട്ട പല ചെറുപ്പക്കാരെയും ഇന്ന് കാണാനില്ല. പ്രായമുള്ളവരടക്കം ശ്വാസമടങ്ങി ഖബറിലെത്തിയിരിക്കുന്നു. രോഗങ്ങൾ ബാധിച്ചതുകൊണ്ടല്ല, പെടുന്നനെയുള്ള ആക്സിഡന്റുകൾ, അറ്റാക്കുകൾ, പെടുന്നനെയുള്ള മരണങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം സിഹത്തിലുണ്ടായ പലവരും ഇന്ന് മൂക്കിലും മൂത്രത്തിലും പൈപ്പിട്ടിട്ട് വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ ഹോൾസ് കുത്തി പാക്ക് ചെയ്ത അവസ്ഥയിൽ ശരീരം അനക്കാൻ പറ്റാതെ ഒരേ കിടപ്പിലാണ്. ശരീരം പൊട്ടിയിട്ട് ദുർഗന്ധം വമിക്കുന്ന സങ്കടങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. നാമും ഇന്ന് ഈ റാഹത്തിലുണ്ടെങ്കിൽ, ഈ റമദാനിലും അല്ലെങ്കിൽ അടുത്ത റമദാനിൽ നാം ഈ ആഫിയത്തിൽ സുഹത്തിലുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ് നാം നഷ്ടപ്പെടുത്താതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം റമദാനുകളെ ആഫിയത്തോടെ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് അഅമാലുകൾ ചെയ്യാൻ, ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വരുന്ന റമദാനു ഷെരീഫ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, റമദാനു ഷഹ്റു ഉമ്മത്തി എന്ന് തങ്ങൾ പറഞ്ഞ എന്റെ ഉമ്മത്തിന്റെ മാസമെന്നല്ലേ അവിടുന്ന് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ ഈ ഉമ്മത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ അല്ലാഹു നമുക്ക് പ്രത്യേകം ലഅല്ലകും തത്തഖൂൻ എന്ന് ഖുർആൻ ആദരവ് പറഞ്ഞ, തഖ്വക്ക് വേണ്ടി അല്ലാഹു നിശ്ചയിച്ച പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വിശുദ്ധ നോമ്പ്, ആ നോമ്പ് നമുക്ക് അർഹിക്കുന്ന രൂപമാണ് അതനുഷ്ഠിക്കാൻ കഴിയണം. അതിന് കോട്ടം തട്ടുന്ന, അത് നിഷ്ഫലമാകുന്ന ഒന്നും നമ്മുടെ നോമ്പിൽ ഇല്ലാണ്ടിരിക്കണം. അതിന് നാം വളരെ വറയുള്ളവരായിരിക്കണം, വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നിങ്ങൾ കണ്ടോ, വിവാഹം ചെയ്യാൻ അത് വലിയ പുണ്യാണെന്ന് തങ്ങൾ പറഞ്ഞു. കല്യാണം കഴിക്കൽ വലിയ പുണ്യാണ്, വലിയ സുന്നത്താണെന്ന് പറഞ്ഞു തങ്ങൾ. ഇനി ഒരാൾക്ക് അതിന് കഴിയാതെ വന്നാൽ അവരോട് തങ്ങൾ പറഞ്ഞു നോമ്പെടുക്കാൻ. നോമ്പ് ഒരു മനുഷ്യന്റെ തഖ്വ വർദ്ധിപ്പിക്കും, ഒരു മനുഷ്യനെ തഖ്വയിലേക്ക് കൊണ്ടുവരും. നോമ്പ് ഒരു മനുഷ്യന്റെ തഖ്വക്ക് പവർ കൂട്ടും. അവന്റെ വികാര വിചാരങ്ങൾ അതെല്ലാം അല്ലാഹുവിലേക്കുള്ള ചിന്തയിൽ മാത്രം മുഴുകുന്ന അവസ്ഥയിൽ നോമ്പ് എത്തിക്കും. ആ വലിയ
നോമ്പിന്റെ ബഹുമാനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് അസൗമുലി വ അന അജ്സി ബിഹി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ബഹുമാനം അതാണ്. ഞാനത് ബയാൻ ചെയ്യുന്നില്ല. ഏതായിരുന്നാലും തഖ്‌വക്ക് വേണ്ടി എന്ന് പറഞ്ഞ പരിശുദ്ധ റമദാനിലെ നോമ്പ്, ഇംതിഥാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അതാണ് ഫുഖഹാ തഖ്‌വയെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു തന്നത്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എടുക്കുക, വേണ്ടാന്ന് പറഞ്ഞ മാറ്റിവെക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വർജിക്കുക, ഒഴിവാക്കുക. ആ നിലക്ക് തഖ്‌വയിൽ അധിഷ്ഠിതമായ തഖ്‌വക്ക് പവർ കിട്ടുന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ അവതരിച്ച വിശുദ്ധ മാസമാണല്ലോ റമദാൻ. ഖത്മുകൾ ഖുർആൻ, മഹാന്മാര് റമദാനിലെ ഓരോ റമദാനിലെ ദിവസങ്ങളിലും ഓരോ നോമ്പിലും ഖത്മുകൾ തീർത്തിരുന്നു. നമുക്ക് റമദാൻ പൂർത്തിയാകുമ്പോഴേക്ക് ഒരു ഖത്മെങ്കിലും പൂർത്തിയാക്കാൻ ഖുർആൻ നമുക്ക് ആഖിറത്തിൽ സാക്ഷി നിൽക്കാൻ നല്ല അച്ചടക്കത്തോടെ ഖുർആൻ അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. ഇനിയിപ്പോ റമദാൻ മാസം വരികയാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ അഹ്ലു സുന്നയുടെ പണ്ഡിത നേതാക്കൾ, സംഘടനാ നേതാക്കളൊക്കെ ഖുർആൻ പ്രഭാഷണം ഉൾപ്പെടെ ക്ലാസുകൾ നടത്തും. അതിലൊക്കെ സംബന്ധിക്കാൻ നമുക്ക് കഴിയണം. ചില ആളുകൾ ഖുർആന് ഓതുന്ന രൂപം, ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, റബ്ബ ഖാരിഇൻ യഖ്റഹു വൽ ഖുർആനു യൽഅനുഹു. എത്ര എത്ര ഖിറാഅത്തുകാരാണ്, ഓത്തുകാരാണ്, അവരിങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും, പക്ഷെ അവരെ ഖുർആൻ ശപിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്കത് രക്ഷിക്കട്ടെ. അപ്പൊ ഖുർആന്റെ അഹ്കാമുകളും അതിന്റെ നിയമ തജ്‌വീദ് മഖ്റജ് ഉൾപ്പെടെ അതെല്ലാം അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാനും അനാവശ്യമായ സംസാരങ്ങൾ അത് നമ്മുടെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്തും. മഹാന്മാരുടെ സൂഫിയാക്കളുടെ ഭാഷയിൽ നോമ്പ് ബാത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. അത് സൂഫിയാക്കളുടെ ഭാഷയിലാണ്. ഇബത്ത് നമീമത്ത് ഏതായിരുന്നാലും നോമ്പിന്റെ കൂലി നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത്തരം നോമ്പിന് കോട്ടം തട്ടുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു ചിന്തയോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വളരെയധികം സൂക്ഷ്മതയോടുകൂടെ വിശുദ്ധ റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ച് അതിൽ വളരെ ശ്രേഷ്ഠമായ തറാവീഹ് ഉൾപ്പെടെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളും ദുഹാ തഹജ്ജൂദ് നിസ്കരിക്കാനൊക്കെ വലിയ ചാൻസ് ആണല്ലോ റമദാനിൽ. സുന്നത്തായ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ തഹജ്ജൂദ് നിസ്കരിക്കാനും കൂടെ നമുക്ക് വലിയ അവസരമാണ്. അത് എല്ലാ സമയത്തും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. റമദാനിൽ ഏതായിരുന്നാലും നാം ഒക്കെ ആ സമയത്ത് ഉണർച്ചയിൽ ഉണ്ടാകും എന്നെല്ലാവർക്കും അറിയാം. നഷ്ടപ്പെടുത്താതിരിക്കുക. ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങൾ ഉൾപ്പെടെ ജമാഅത്തായി കൊണ്ട് നിർവഹിക്കാൻ, ഇഅ്തികാഫ് വർദ്ധിപ്പിക്കാൻ, സദഖ വർദ്ധിപ്പിക്കാൻ, സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, പാവപ്പെട്ടവരോട് റഹ്മത്ത് ചെയ്യാൻ, കുടുംബബന്ധം ചേർത്താൻ, ഉമ്മവാപ്പ ഗുരുക്കന്മാർ ഉസ്താദുമാരുൾപ്പെടെ അവരോടുള്ള ആദരവും സ്നേഹവും ആ ആദാബുകളൊക്കെ നിലനിർത്താൻ, അതൊക്കെ സമ്പാദിക്കാൻ നമുക്ക് കഴിയുകയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അങ്ങനെ നല്ല നല്ല ഖൈറാത്തുകളിൽ ഇടപെട്ടുകൊണ്ട് ഖൈറുൻ കസീർ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് നമുക്ക് റമദാനെ അത് അനുരൂപത്തിൽ സ്വീകരിക്കാനും വരവേൽക്കാനും അനുഷ്ഠിക്കാനും നാം ശ്രമിക്കുകയും റമദാനിൽ നേടിയെടുക്കുന്ന തഖ്‌വ അത് മരണം വരെ നിലനിർത്താൻ തയ്യാറാവുകയും അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഇതെല്ലാം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാന്മാർ നമുക്ക് അറിയിച്ചു തന്ന വലിയ വിവരം അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമലാകുന്ന ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, ഹുബ്ബാണ്, അവിടത്തോടുള്ള മദ്ഹാണ്. ആ ഹുബ്ബ് മദ്ഹൻ മദ്ഹ് ഉൾപ്പെട്ട വളരെ ശ്രേഷ്ഠമായ സദസ്സിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഹബീബായ തങ്ങളെ കൽബിൽ നിറച്ച് ആ ഇഷ്ഖിനാൽ ഹുബ്ബിനാൽ കൽബ് നിറഞ്ഞ് ജീവിതത്തിൽ കള്ളം
പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും വേദനിപ്പിച്ചുകൂടാ, അവരെ കുറവാക്കി കൂടാ. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കൂല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഈമാനല്ലാതെ മരണം സംഭവിക്കാൻ കാരണമാകുന്ന ഗുരുതരമായ തെറ്റുകളാണ് സയ്യിദന്മാരെയും ആലിമീങ്ങളെയും വേദനിപ്പിക്കുക, അവരെ കുറവാക്കി പറയുക. അത് നമ്മുടെ ആഖിബത്ത് മോശമാകാൻ, അന്ത്യം മോശമാകാൻ കാരണമാണെന്ന് മഹാന്മാർ നമുക്ക് വിവരം നൽകിയിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകുകയും ലഹരി ഉൾപ്പെടെ വ്യഭിചാരം ഉൾപ്പെടെയുള്ള ഹറാമായ വിഷയങ്ങളിൽ നിന്ന് വഴിമാറി തീവ്രവാദ വർഗീയ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് നാടിന്റെ സമാധാനം കെടുത്തുന്ന ഗുണ്ടാ സെറ്റിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്നും വഴിമാറി പലിശകളിൽ നിന്ന് വഴിമാറി അല്ലാഹുവിനെ അറിഞ്ഞ് ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ വഹാബി നവീന ആശയങ്ങളിലും അകപ്പെടാതെ ചെറിയ കാലായിസ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് അവസരമേറ്റി തരണം റഹ്മാനെ. അതാണ് തങ്ങൾ പറഞ്ഞത്, മൻ അതഅനി ദഖല അൽ ജന്ന വമൻ അസാനി ഫഖദ് അബ. ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ പ്രവേശിക്കും, അഥവാ അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറക്കലാണ്, സുന്നി ആശയത്തിൽ അടിയുറച്ച് ജീവിക്കലാണ് തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം. ആ നിലക്ക് ഹറാമുകളിൽ നിന്ന് വഴിമാറി അല്ലാഹ് കൽപ്പിച്ചതെടുത്ത് ഖുർആൻ പറഞ്ഞതുപോലെ عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا الله കുവഴിപ്പെട്ടവരാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ടവരാരാണ് അവര് മഹാന്മാരെ കൂടെ അംബിയാക്കൾ സ്വദീഖീങ്ങൾ ശുഹദാക്കൾ സ്വാലിഹീങ്ങൾ അവരെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണെന്ന് ഖുർആൻ അറിയിച്ചില്ലയോ? അതാണ് തങ്ങൾ പറഞ്ഞത്, മന്നത്വഅനി ദഖലൽ ജന്ന ആരെനിക്ക് വഴിപ്പെടുന്നു അവര് സ്വർഗത്തിൽ കടക്കുമെന്നും വമൻ അസാനി ഫഖദ് അബാ അതിനെതിരെ ആര് ജീവിക്കുന്നു അവരാണ് വലങ്ങിയ കക്ഷികൾ. അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് കബൂൽ നൽകട്ടെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും നീ വിജയികളിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. പതിനായിരങ്ങൾ സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 21-ാം രാത്രിയാണ്. നോമ്പ് 20 കഴിഞ്ഞ 21-ാം രാത്രി അന്ന് തന്നെയാണ് മദ്ഹറുള്ള സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത്, ബായാറിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 23-ാം രാവിനാണ്. നോമ്പ് 22 കഴിഞ്ഞ 23-ാം രാത്രി സഅദിയയിൽ റമദാൻ 25-ാം രാവിനാണ്. മഅദിനിൽ 27-ാം രാവിനാണ്.
അങ്ങനെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളിൽ സയ്യിദന്മാരും ഉലമാഉം നേതൃത്വം നൽകി എല്ലാ സ്ഥലങ്ങളിലും റമദാനിൽ ലത്തീഫിയ എന്ന മഹത്തായ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ദ്യരായ ഷെയ്ഖുന താജു ശരിയ ഉസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ റമദാൻ 28 രാവിലെ 10 ഇവിടെ ആത്മീയ സമ്മേളനം നടക്കുമെന്നാണ് നേരത്തെ ബഹുമാനപ്പെട്ട ബാത്തൂർ സഖാഫി നമ്മോട് പറഞ്ഞത്. എല്ലാം അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അല്പം സ്വലാത്ത് പറഞ്ഞ് സാധുവായ ഞാൻ ചെറിയൊരു ദുആ നടത്തി ഇവിടുന്ന് ഇറങ്ങിയാലും ഈ സദസ്സിലുണ്ട്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വയകാഫിഉ മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅഉ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ ഫനാഅൻ അലൈക അൻത കമാ അഫ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർദാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ സയ്യിദനാ യാ خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعطنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والاكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ ഷഅബാനിലെ അവസാന വെള്ളിയാഴ്ച രാത്രിയിലെ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ ൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്.
ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ എന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ് കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമലു يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ് ഈമാൻ ഏറ്റി തരണം അല്ലാഹ് തഖ്വ ഏറ്റി തരണം അല്ലാഹ് നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ് വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ് ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ് ഞങ്ങളെ ഇജ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ പ്രത്യേകിച്ച് ഈ സ്ഥാപനവുമായി ഇന്നിവിടെ നടക്കുന്ന പരിപാടികളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ബയാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാഹ്